ഇനിയും പിഞ്ചുകുഞ്ഞുങ്ങൾ ഇതുപോലെ പിച്ചു ചീതപ്പെടാൻ പാടില്ല. അപ്പോ ഈ കാര്യങ്ങൾ അടിയന്തരമായി പോലീസിനെ പോലീസാക്കി നിലനിർത്തണം. ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കലാണ് പോലീസിന്റെ ഉത്തരവാദിത്വം. അതിന് പകരം ഇപ്പോ പോലീസിനെ ജനങ്ങളെ മർജിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായി ഈ ഗവൺമെന്റ് ഉപയോഗപ്പെടുത്തുകയാണ്. അവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന യുവാക്കളെയും വിദ്യാർത്ഥികളെയും അടിച്ചൊതുക്കാനാണ് പോലീസിനെ ഉപയോഗിക്കുന്നത്. ക്രമസമാധാന നില പാലിക്കാനും ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കാനും പോലീസിനെ ഉപയോഗപ്പെടുത്താൻ ഈ സർക്കാർ സാധിക്കുന്നില്ല. അവരുടെ മറ്റു കാര്യങ്ങൾക്ക് പോലീസിനെ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് പോലീസിനെ വഴിവിട്ട പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ നിർബന്ധിക്കാൻ ഗവൺമെന്റിന് സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ വികലമായ നിലപാടുകളും ഇതിന് കാരണമാകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ ലഹരിയാണ് ഈ ഇത്തരം കാര്യങ്ങൾക്ക് പ്രതിരോധം നൽകുന്നത്. നമ്മൾ കണ്ടല്ലോ ഇയാൾ ലഹരിക്കടിമയാണ്, കുറേ നേരം അയാളെ ചോദ്യം ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. അപ്പോൾ ലഹരി രാജ്യത്ത് സംസ്ഥാനത്ത് വ്യാപകമാകുകയാണ്. അതിനാരാ പിന്തുണ കൊടുക്കുന്നത്? ഗവൺമെന്റാണ്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാര്യത്ത് അടച്ചുപൂട്ടപ്പെട്ട മുഴുവൻ ബാറുകളും തുറന്നു. അതിന് പുറമെ 280 ബീവറേജസ് ഔട്ട്ലെറ്റുകൾ തുറക്കാൻ ഇന്നലെ തീരുമാനിച്ചു. കള്ള് ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും LDF കൺവീനറും പറഞ്ഞത്. അപ്പോൾ ആരോഗ്യത്തിന് ഗുണകരമായ കള്ള് വ്യാപകമാക്കുകയാണ്. റിസോർട്ടുകളിൽ അതുപോലെ ടൂറിസം കാലത്ത് റെസ്റ്റോറൻറ്റുകളിൽ പോലും മദ്യം ഒഴുക്കാൻ അനുമതി നൽകുന്ന ഒരു നയം ഗവൺമെന്റ് എടുക്കുമ്പോൾ ഇതുപോലുള്ള ലഹരി കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ കൂടിയല്ലേ ചെയ്യാം? ഇത് പറഞ്ഞു കൊടുത്താൽ ലഹരി നിർമാർജനമാണ്, ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരലാണ് LDFന്റെ നയം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഘട്ടം ഘട്ടമായി ബാറുകൾ അനുവദിക്കുക, ബീവറേജസ് അനുവദിക്കുക, കുറക്കാനാണ് ഇത് അനുവദിക്കുന്നത്. അപ്പൊ ഈ ലഹരി വ്യാപകമാക്കുന്നതിന്റെ ഒരു വലിയ പങ്ക് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഇനിയെങ്കിലും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി, ഒരനുഭവത്തിനൊന്നും പഠിച്ചില്ല, ഒരുപാട് അനുഭവങ്ങളൊന്നും പഠിക്കാതിരുന്നാൽ ആ ഗവൺമെന്റ് ജനങ്ങൾ വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാർ ദയനീയ പരാജയമാണ്. കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും രക്ഷ നൽകുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു.